ഗ്ലോ പഠിച്ച് മുരിങ്ങ ക്രീം അപ്ലൈ ചെയ്തോളൂ. ആ ഗ്ലോ പഠിച്ച് ഗ്ലോ അപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് മുഖത്ത് നന്നായിട്ട് ഡാപ്പ് ചെയ്ത് കൊടുക്കുക. ഡാപ്പ് ചെയ്ത് കൊടുക്കുക, കാരണം ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടും, സ്കിൻ നന്നായിട്ട് ഗ്ലോ ചെയ്ത് തുടങ്ങും, ടൈറ്റനിങ് എഫക്റ്റ് കിട്ടും. അതിന്റെ ഒപ്പം തന്നെ അടുത്ത നമ്മൾ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ പോകുന്നത് നല്ല അബ്സോർപ്ഷൻ സ്കിന്നിലേക്ക് കിട്ടും നമ്മൾ ഗ്ലോ അപ്പ് റോസ് ലൈറ്റ്. ഇവിടെ ടോണർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ടോണറിന്റെ പ്രത്യേകത അതാണ്, ഹൈഡ്രേഷൻ സ്കിന്നിലേക്ക് ഈർപ്പം നന്നായിട്ട് കിട്ടും, ബാക്കിയുള്ള പ്രോഡക്ട്സിനെ നന്നായിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മൾ മോയ്സ്ചറൈസർ കുറേശ്ശേ അല്ല, കൂടുതൽ ഉപയോഗിക്കുന്നത് കുറേശ്ശേ, ജസ്റ്റ് നമ്മുടെ സ്കിന്റെ ടൈപ്പ് അനുസരിച്ച്. ഓയിലി സ്കിൻ ആണെങ്കിൽ ഒരു ഇത്തിരി മതി, അല്ല ഡ്രൈ സ്കിൻ ആണെങ്കിൽ നമുക്ക് ക്രീം നന്നായിട്ട് അപ്ലൈ ചെയ്ത് നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് സൺസ്ക്രീൻ ലോഷൻ ആണ്. സൺസ്ക്രീൻ ലോഷൻ അപ്ലൈ ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. എസ് പി എഫ് 30 ഉണ്ട്, അതുകൊണ്ട് തന്നെ 6 മണിക്കൂറത്തേക്ക് നമ്മുടെ സ്കിന്നിന് പ്രൊട്ടക്ഷൻ കിട്ടും. വെയിലത്ത് നമ്മൾ ഇറങ്ങിയാലും യാതൊരു പ്രശ്നം, എന്ന് വെച്ചാൽ വെയിലത്ത് താഴെ ചെന്ന് നിൽക്കാനല്ല, വീട്ടിലിരിക്കുന്ന ആൾക്കാരാണെങ്കിലും വ്യോമിനി മുരിങ്ങ ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ സൺസ്ക്രീൻ ലോഷൻ അപ്ലൈ ചെയ്യണം. എന്തുകൊണ്ടാണ്? സ്കിന്നിൽ ചൂടുള്ള സമയത്ത് അകത്തേക്കും അല്ലാണ്ട് ഹ്യൂമിഡിറ്റി വരും, നമുക്ക് ചൂട് നന്നായിട്ട് ഫീൽ ചെയ്യും. ഈ അടുപ്പിന്റെ അടുത്തൊക്കെ നിൽക്കുന്ന ആൾക്കാർക്കും, നിൽക്കുന്നവരാണെങ്കിൽ, നിൽക്കുന്ന ആൾക്കാർക്ക് എന്ത് കിട്ടും? ആ ചൂടടിക്കുമ്പോൾ സ്കിന്നിലേക്ക്, ചൂടടിക്കുമ്പോഴാണ് സ്കിന്നിന് മനസ്സിലാവുന്നത് എന്തോ പെശക് വരുന്നുണ്ട്. ആ സമയത്ത് മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യും. ചൂട് കാലത്ത് നമുക്കറിയാം വീട്ടിലിരിക്കുന്ന ആൾക്കാരാണെങ്കിലും മുഖം നിറം കുറഞ്ഞോളും അല്ലെ, അതില്ലാതിരിക്കാനായിട്ട് നമ്മൾ സൺസ്ക്രീൻ ലോഷൻ അപ്ലൈ ചെയ്യും. സൺസ്ക്രീൻ ലോഷൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം കേട്ടോ. സൺസ്ക്രീൻ ലോഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്തിരി എടുത്തുകൊണ്ട് സൺസ്ക്രീൻ ലോഷൻ എഫക്ട് നമുക്ക് കിട്ടില്ല. എന്ത് ചെയ്യണം? നന്നായിട്ട് അപ്ലൈ ചെയ്യണം. രണ്ട് വിരലിലെങ്കിലും നമുക്ക് നീളത്തില് നമുക്ക് സൺസ്ക്രീൻ ലോഷൻ എടുത്തു കഴിഞ്ഞിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്, അത്രേ എടുക്കണം സൺസ്ക്രീൻ ലോഷൻ, എന്നിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ഒരു ഇത്തിരി എടുത്തിട്ട് പുറത്തു പോയിട്ടോ നിങ്ങളെ സൺസ്ക്രീൻ ലോഷൻ ഒരു ഉപകാരമില്ല കേട്ടോ. ആകെ കരിഞ്ഞുണങ്ങി പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് കവറേജ് ഞാൻ രണ്ട് വിരലെടുക്കണം എന്ന് പറഞ്ഞത് മുഴുവൻ പിഴിഞ്ഞ് നമ്മൾ പരസ്യത്തില് കാണുന്ന പോലെ ഫേസിൽ എടുക്കുന്ന പോലെ എടുക്കണം എന്നല്ല, ജസ്റ്റ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം കേട്ടോ. രണ്ട് വിരലിന് ഉദ്ദേശിച്ച് നമ്മുടെ മുഖം എത്രത്തോളം വലിപ്പമുണ്ടോ അതനുസരിച്ച് എടുക്കുക. കവറേജ് നന്നായിട്ട് കിട്ടണം, എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് എത്തണം, അപ്പോഴാണ് നമുക്ക് റിസൾട്ട് നന്നായിട്ട് കിട്ടുക. സൺസ്ക്രീൻ ലോഷൻ അപ്ലൈ, സ്കിൻ ഡ്രൈ ആണ്, നമ്മൾ വേണ്ട മോയ്സ്ചറൈസേഷൻ സ്കിന്നിലേക്ക് കൊടുക്കുന്നില്ല. ദിവസവും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ല. ചെയ്യാറുണ്ടോ? ക്രീം എന്നും ഉപയോഗിക്കാറുണ്ടോ? നമ്മളിപ്പോഴും പണ്ടത്തെ ശങ്കരൻ അല്ലേ, നമ്മളിത് മേടിച്ചൊക്കെ വാങ്ങിയൊക്കെ വയ്ക്കും. വീട്ടിലുണ്ടെല്ലാം ക്രീമും ഉണ്ട്, സ്ക്രബും ഉണ്ട്, ബോഡി ലോഷൻ എല്ലാം ഉണ്ട്. നോക്കിക്കൊണ്ടിരുന്നാൽ സ്കിൻ സോഫ്റ്റ് ആവില്ല, ഉപയോഗിക്കണം. അത് ലൈറ്റ് ഷെയ്ഡ്, ലൈറ്റ് ഷെയ്ഡ് ജസ്റ്റ് കൊടുക്കും. ഏത് ഷെയ്ഡ് അവരുടെ മുഖത്തിന് പോകുന്നത്? വൈറ്റ് ആണോ പോണേ? അല്ലേ, ലൈറ്റ് എന്ന് പറയാൻ കാരണം എന്താ? അവർക്ക് നിറമുള്ളതുകൊണ്ടാണോ? നിറമുള്ളവർക്ക് വേണ്ടിയിട്ട് ലൈറ്റ് ഷെയ്ഡ്, നിറം കുറഞ്ഞവർക്ക് വേണ്ടിയിട്ടല്ല. ഓരോരുത്തരുടെ സ്കിൻ ടോൺ വ്യത്യാസമുണ്ട്, അതിപ്പോ നിറം കുറവ് ഇതൊന്നും ഇതിൽ ബാധകമല്ല. നമ്മുടെ സ്കിൻ ടോണിനനുസരിച്ചാണ് നമ്മൾ എടുക്കുക. ഇവരുടെ മുഖത്തിന് ചേർന്ന് പോകുന്നത് ഇതാണ്, വെള്ള പൂശല്ല. നമ്മള് വൈറ്റ് വാഷ് അടിക്കാൻ വേണ്ടിയിട്ടല്ല ബി ബി ക്രീം ഉപയോഗിക്കുന്നത്, തെറ്റിദ്ധാരണയാണ്. ഏഹ്, മുഖത്ത് ഇതൊക്കെ കഴിഞ്ഞ മുഖം കാണുമ്പോ ആഹാ എന്ത് ഈ ഇവിടുന്ന് എനിക്ക് വരില്ലേ, ആ ശവപ്പെട്ടിന്ന് എനിക്ക് വരില്ലേ, ജോംബി പോലെ അതേപോലെ ഇരിക്കും മുഖം, ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത് കൈ അടിക്കും, കൈ ഇങ്ങനെ അടിക്കും, യെസ് വേണമെങ്കിൽ എടുത്തോളൂ കേട്ടോ. ആ ബ്രഷ് തരാം. ഇതിലത്തെ രണ്ടാമത്തെ ബ്രഷ് ആണ് നമ്മള് ബി ബി ക്രീം അപ്ലൈ ചെയ്യാനായിട്ട് എടുക്കണത്. അപ്ലൈ ചെയ്തോ? അപ്പൊ ബി ബി ക്രീം നമ്മള് അപ്ലൈ ചെയ്യാൻ എടുക്കുന്നത് രണ്ടാമത്തെ ബ്രഷ് ആണ്. ആദ്യത്തെ ബ്രഷ് നമ്മള് അതായത് പൗഡർ ഇടാൻ വേണ്ടിയിട്ട് ബ്രഷിന്. എത്ര പേരുടെ കയ്യിലുണ്ട് ബ്രഷ്? ഉപയോഗിച്ചിട്ടുണ്ടോ എന്നൊക്കെ? ഇതിന്റെ വില 525 MRP ആണ്. SP എത്രയായിരുന്നു? 400 സംതിങ് ആണ്. ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയാണ് ബ്രഷ്. ഒരിക്കലും അതിന്റെ ചീത്തയാവില്ല, പോവില്ല. ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ പോലെ സോപ്പും വെള്ളമൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കഴുകി വെക്കാം. വേറെ ഒരു തരത്തിലും അല്ലാത്ത രീതിയിലൊന്നും നമുക്ക് സൂക്ഷിക്കേണ്ട ആവശ്യം ഇങ്ങനെ ഉപയോഗിക്കാം. അപ്പൊ നമ്മള് നന്നായിട്ട്, അപ്പൊ ബി ബി ക്രീം ഇതിട്ട് കഴിയുമ്പോൾ നമുക്ക് വ്യത്യാസം എന്താണെന്നുള്ളത് അറിയാം. എന്തുകൊണ്ടാണ് വൈറ്റ് ഇടാതെ അല്ലെങ്കിൽ ലൈറ്റ് ഇടാതെ നമ്മൾ ഈ ഒരു ഷെയ്ഡ് യൂസ് ചെയ്തത് മനസ്സിലാവും. നമുക്ക് മുഖം വെളുത്ത് ബി ക്രീം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇത് എന്താണ് ചെയ്യണത്? നമ്മൾ സാധാരണ മേക്കപ്പ് ആണ് ചെയ്യണത്. ഇവിടെ ഇതിന്റെ ഇടയിൽ ജസ്റ്റ് വിട്ടുപോയി. ഇവർക്ക് വേറെ കവറേജ് ഒന്നും വേണ്ട. ഓർമ്മിപ്പിക്കുകയാണ്, മുഖത്ത് ഡാർക്ക് സർക്കിൾസ് ഉള്ളവരുണ്ട് അല്ലെ, കണ്ണിന് ചുറ്റും ഡാർക്ക് സർക്കിൾസ് ഉള്ളവരുണ്ട്, മുഖത്ത് കുരുക്കൾ ഉള്ളവരുണ്ട്. ഇതൊക്കെ നമുക്ക് പാടുകൾ മറയ്ക്കണം എന്ന് വിചാരിക്കും. നമുക്ക് എന്തുണ്ട്? കറക്റ്റർ ഉണ്ട്. കറക്റ്റർ എന്ന് പറഞ്ഞാൽ, കറക്റ്റർ എന്ന് പറഞ്ഞിട്ട് വേറൊരു സംഭവം കിട്ടും, കൺസീലർ കിട്ടും. ഇവിടെ നമുക്കതില്ലാത്തതുകൊണ്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഷെയ്ഡാണ്
ലിപ്സ്റ്റിക്കിന്റെ ബുള്ളറ്റ് ലിപ്സ്റ്റിക്കിന്റെ വൈൽഡ് ഓറഞ്ച് ഷെയ്ഡ്, വൈൽഡ് ഓറഞ്ച് ഷെയ്ഡ് ആണ്, നമ്പർ 10 ആണ്. ഇവർക്ക് യാതൊരു തരത്തിലും വേറെ ഷെയ്ഡ്സ് ഒന്നും കാണാനില്ല, ഇവിടെ മറയ്ക്കാനില്ല, അതുകൊണ്ടാണ് അത് ആദ്യം എടുക്കാനത്. ബി ബി ക്രീം അപ്ലൈ ചെയ്യണതിന് മുമ്പ് ജസ്റ്റ് ലിപ്സ്റ്റിക് എടുത്തു കഴിഞ്ഞിട്ട്, വൈൽഡ് ഓറഞ്ച് ലിപ്സ്റ്റിക് എടുത്തു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ജസ്റ്റ് ഡാർക്ക് സർക്കിൾസിന്റെ അവിടെ ജസ്റ്റ് ഒന്ന് ഇതേപോലെ നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കും. കണ്ണോർക്കുക, യെസ് ഇവിടെ ഒന്ന് നന്നായിട്ട് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് അതിന്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ബി ബി ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആ സമയത്ത് ആ ഡാർക്ക് സർക്കിൾസ് നന്നായിട്ട് മറഞ്ഞു കിട്ടും അതിൻ്റെ ഉള്ളിൽ. സോറി, ഇവർക്ക് അതില്ല, ജസ്റ്റ് കാണിച്ചതാണ്. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ എന്താ അപ്ലൈ ചെയ്യുക, അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ബി ബി ക്രീം എടുത്ത് കഴിഞ്ഞിട്ടൊന്ന് ഷെയ്ഡ് ചെയ്തേ, അതിൻ്റെ മുകളിലാണ് നമ്മൾ ബി ബി ക്രീം അപ്ലൈ ചെയ്യുക. യെസ്, ബി ബി ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം അടുത്തത് കാണിക്കാം. ബി ബി ക്രീമിന്റെ പ്രത്യേകത എന്താ, മോയ്സ്ചറൈസർ ഉണ്ട് അതിൽ, ഇതിലും എസ് പി എഫ് ഉണ്ട് 30. അതുകൊണ്ട് തന്നെ നമ്മൾ സൺസ്ക്രീൻ ലോഷന്റെ മുകളിൽ ബി ബി ക്രീം അപ്ലൈ ചെയ്തിട്ട് നമ്മൾ പുറത്തു പോകുമ്പോൾ നമുക്ക് ഡബിൾ പ്രൊട്ടക്ഷൻ കിട്ടും, സ്കിൻ നന്നായിട്ട് പ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കും. അപ്പൊ ഇവരെ തെരഞ്ഞെടുക്കാനുള്ള ഒരു കാരണമുണ്ട്, ഞാൻ പറഞ്ഞ എന്നെ പോലത്തെ സ്ലിമുള്ള മുഖം നോക്കിയിട്ട് വേണം തെരഞ്ഞെടുക്കാന്ന്. കാരണം നമ്മുടെ മുഖത്ത് എങ്ങനെയാ ഷേപ്പ്, ഇത് ഈ പറഞ്ഞ പ്രോസസ്സ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ചെയ്യാം കേട്ടോ. ഫോട്ടോഷൂട്ടിനൊക്കെ പോവുക, സുജിത് സാറിനും ഹേമൻ സാറിനൊക്കെ ആവശ്യമാണ്. കാരണം ഇനിയിപ്പോ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ ആൾക്കാർ വരുമ്പോ മേക്കപ്പ് മാനെ നിർത്തണ്ട, ഇത് മതി. അപ്പൊ എന്ത് ചെയ്യണം, ഈ ഡാർക്ക് സർക്കിൾസിനെ, ഡാർക്ക് സർക്കിൾസ് മാറാൻ എന്താ ചെയ്യേണ്ടത്, നേരത്തെ കിടന്നുറങ്ങണം ആദ്യം. ഏഴ് മണിക്കൂർ നമുക്ക് ഉറക്കം കിട്ടേണ്ടത് ഉറക്കം കിട്ടണം. ലീഡേഴ്സിനുള്ളത് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവർക്കൊരു ഹരമാണ് എന്ത് രാത്രി 1 മണിക്ക് 2 മണിക്കൊക്കെ മെസ്സേജ് അയക്കുക നോക്കുക എന്നൊക്കെ പറയുന്നത്. ബാക്കിയുള്ളവര് അതിലേക്ക് എത്തുന്നവരാണ്, ഒന്നും പറയാനില്ല. അപ്പൊ അടുത്തത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, രാത്രി കിടക്കുന്നതിന് മുമ്പ് മുരിങ്ങ ക്രീം അപ്ലൈ ചെയ്യുന്ന സമയത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം ഐസ് ക്യൂബ്സ് ഉണ്ട് നമുക്ക് അല്ലേ, ഐസ് ക്യൂബ്സ് കയ്യിലെടുത്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അല്ലായെങ്കിൽ ഐസ് ക്യൂബ്സ് വെള്ളത്തിൽ ഒരു തുണിയിൽ കെട്ടിയിട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ, കംപ്രസ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ കണ്ണ് നന്നായിട്ട് റിലാക്സ്ഡ് ആവും. സ്കിന്നിന് വേണ്ടിയിട്ടും കണ്ണിന് വേണ്ടിയിട്ടും നല്ലതാണ്. അതിനുശേഷം പിന്നെ ചെയ്തുകൊണ്ടിരിക്കരുത്, പിറ്റേ ദിവസം ആകുമ്പോഴേക്കും പഫിനെസ് വരും. അത് വ്യോമിനി ക്രീം തേച്ചിട്ടല്ല, നമ്മുടെ കയ്യിലിരിപ്പോണ്ടാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്ലൈ ചെയ്തു. ഇനി അടുത്തത് നമ്മൾ അടുത്ത ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് എടുക്കുകയാണ്, ഡസ്കി ബ്രൗ. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ, കോൺട്രോറിംഗ് കേട്ടിട്ടുണ്ടോ, കോൺട്രോറിംഗ് എന്ന് പറയും. അതായത് നമ്മുടെ മുഖത്ത് ഷെയ്പ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ്, ഏത് ഷെയ്പ്പാണോ വേണ്ടത് ആ ഷെയ്പ്പ് വരുത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. ബി ബി ക്രീം അപ്ലൈ ചെയ്ത ബ്രഷ് തന്നെ അതിന് മതി, ജസ്റ്റ് ഞാൻ വേറെ ബ്രഷ് എടുത്തു എന്ന് മാത്രം. യെസ്, ഇനി എന്താ ചെയ്യണേ നോക്കിക്കോളൂ, രണ്ട് ഭാഗത്തോളം വ്യത്യാസം നിങ്ങൾക്ക് കാണാം. ഡസ്കി ബ്രൗൺ ലിപ്സ്റ്റിക് ആണ് എന്ത്, അല്ല നമ്മുടെ തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ വേണ്ട, അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ കഴുകി ഉണക്കിയിട്ട് എടുത്തു വെക്കുക. യെസ്, ഈ ഭാഗം തിരിയും. നമ്മള് മുഖത്ത് കവള് നന്നായിട്ട് ഷെയ്പ്പ് തോന്നിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് എന്ത് ചെയ്യുക, ഇങ്ങനെ ഇരിക്കുന്നത് ഒന്ന് ഒതുങ്ങി തോന്നാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് കേട്ടോ. ഇതെന്ത് ചെയ്യണം, ഇനി ഇതിനി മുകളിലേക്ക് നമ്മൾ ബ്ലെൻഡ് ചെയ്യണം, മുകളിലേക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോ ലൈറ്റ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളൂ അല്ലേ, ഇത് കഴിയുമ്പോ നമുക്ക് മേക്കപ്പ് ചെയ്തു എന്ന് പോലും തോന്നില്ല. ഇന്നതല്ലേ നമുക്ക് ആവശ്യം, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ വീട്ടുകാരും നാട്ടുകാരും പറയരുത് എന്ത് മേക്കപ്പ് ചെയ്തിട്ട്, നോർമൽ ആയിട്ടുള്ള ഒരു ലുക്ക് തോന്നാൻ വേണ്ടിയിട്ടുള്ള മേക്കപ്പ് ആണ് ഇത്. കുറച്ചും കൂടി നമ്മളൊരു ലെയറും കൂടി ബി ബി ക്രീം അപ്ലൈ ചെയ്താണ് ഈ ചെയ്തത്, ഒന്നും കൂടി നമുക്ക് എടുത്തു കാണിക്കും. യെസ്, ഇത് തന്നെ അപ്പുറത്ത് നമ്മൾ അപ്ലൈ ചെയ്യാണ്. മുകളിലേക്കാണ് കേട്ടോ അത് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കേണ്ടത്. എന്താ ബ്ലെൻഡ് ചെയ്യണതിന്റെ പ്രത്യേകത എന്നറിയോ, അടുക്കളയിൽ നമ്മൾ പായസം വെക്കുമ്പോഴും കൂട്ടാൻ വെക്കുമ്പോഴൊക്കെ കറി വെക്കുമ്പോഴും ഏറ്റവും കൂടുതൽ എന്താ ശ്രദ്ധിക്കേണ്ടത് അല്ലേ, അതാണ് പ്രധാനം. അവിടെ എല്ലാ കറികളും അല്ലെങ്കിൽ പായസം ഒക്കെ നന്നാവുന്ന പറയാം. അതേപോലെ മേക്കപ്പിന് ഏറ്റവും ആവശ്യമാണ് ബ്ലെൻഡിങ്. ബ്രഷ് മേടിച്ച് വെച്ചേക്കുന്ന ആൾക്കാർ ചുമ്മാ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കാണിച്ചോളൂ, കൈ വഴങ്ങും. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്തു വരുമ്പോൾ ശീലമായിക്കോളും. വ്യത്യാസം കണ്ടോ. ഇനി ഇത് തന്നെ മൂക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കൊണ്ടുവരണം എന്ന് വിചാരിക്കും. നടിമാരുടെ കണ്ടിട്ടില്ലേ ഇങ്ങനത്തെ മൂക്കിന്റെ ഷെയ്പ്പ്, ഇതുപോലെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടണം എന്ന് വിചാരിക്കും. എന്ത് ചെയ്യണം, മൂക്ക് ചെറുതാക്കുകയേ. ഞങ്ങൾക്കത് തന്നെ ഡബിൾ ചിന്നുള്ളവർക്കും ഈ ഭാഗത്ത് നമ്മൾ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് താഴേക്ക് ആക്കി കൊടുത്താൽ മുഖത്തിന് ഷെയ്പ്പ് വ്യത്യാസം വരും. ഷെയ്പ്പ് വ്യത്യാസം വരും എന്ന് പറഞ്ഞാൽ ആ ഒരു ഷാർപ്നെസ്, മുഖത്തിന് ഷാർപ്നെസ് വരും. താടി വ്യത്യാസം, ചിൻ ഭാഗം വ്യത്യാസം എന്ത് കണ്ടോ, ഈ ഭാഗത്തുള്ളതും ഈ ഭാഗത്ത് വന്നതും കണ്ടോ, ഈ ഭാഗത്ത് കുറച്ചും കൂടി
ഒന്ന് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന പോലെയുണ്ട് ഈ ഭാഗത്ത്. അത് തന്നെ നല്ല ഷേപ്പായിട്ട് വരുന്നുണ്ട്. ഏത് ഷേപ്പിലാണോ വേണ്ടത് എന്ത് ചെയ്യണം, ബി ബി ക്രീം നന്നായിട്ട് അപ്ലൈ ചെയ്യുക. ഏത് ഷേപ്പിലാണോ നമുക്ക് മുഖം കൊണ്ടുവരേണ്ടത്, ഇങ്ങനെ പൗട്ട് ചെയ്ത് പിടിക്കുന്ന പോലെ ഇങ്ങനെയൊക്കെ വരണം എന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് അവിടെ വരച്ചു കൊടുക്കുക, ഷെയ്ഡ് ചെയ്യുക, എന്നിട്ട് ഹൈലൈറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഷേപ്പ് വരും. ഇപ്പൊ മനസ്സിലായി മേക്കപ്പ് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്ന് കാണുക എന്തൊക്കെയാണ്, എഴുതി വെച്ചോളൂ സ്റ്റെപ്പുകൾ, വീട്ടിൽ ചെന്നിട്ട് ഇതൊക്കെ പ്രയോഗിച്ച് നോക്കേണ്ടതാണ്. അത് പ്രയോഗിക്കുന്ന സമയത്ത് വീട്ടുകാർക്ക് ഒരു വാണിംഗ് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. നേരെ ചെന്നിട്ട് ഇതൊക്കെ ചെയ്ത് കൊടുത്താൽ അടിയുറപ്പാണ്. യെസ്, ആ അരമണിക്കൂറായി. അത് ക്ഷമങ്ങൾ, അതൊന്ന് അഴിക്കായിരുന്നു, ഒരു പ്രാവശ്യം കൂടി ഗ്ലോ അപ്പ് ഒന്ന് സ്പ്രേ ചെയ്തട്ടെ. ഗിഫ്റ്റ് അൺബോക്സിംഗ് ആണ്. ലാസ്റ്റ് ഇതിപ്പോ എങ്ങാനും ബിരിയാണി കിട്ടിയോ എന്നൊക്കെ പറഞ്ഞ പോലെ ഇത്രയും നമ്മള് ക്രീം പരത്തിയത് മുഴുവൻ സ്കിന്നിലേക്ക് അബ്സോർബ് ആയിരിക്കും. വ്യത്യാസം എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അപ്ലൈ ചെയ്യണം കോമ്പാക്ട് പൗഡർ അപ്ലൈ ചെയ്യാനുള്ള ബ്രഷാണ് നമ്മുടെ ബ്രഷ് കിറ്റില് ഏറ്റവും ആദ്യത്തെ ബ്രഷ്. മീഡിയം ഷെയ്ഡ് ഉപയോഗിച്ച കാരണം ഞാനിവിടെ കോമ്പാക്ട് പൗഡർ ഉപയോഗിക്കുന്നത് ലൈറ്റ് ഷെയ്ഡാണ്. 60 കാരണം എസ് പി എഫ് നമ്മുടെ സൺസ്ക്രീൻ ലോഷനിൽ എസ് പി എഫ് 30 ആയിരുന്നു, ബി ബി ക്രീമിൽ 30 ആയിരുന്നു, കോമ്പാക്ട് പൗഡറിൽ 15 ഉണ്ട്. എത്രയായി മൊത്തത്തില്? അയ്യോ, എണ്ണാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ അത്രയും നമുക്ക് എസ് പി എഫ് ഉണ്ട്. സ്റ്റിൽ നമ്മള് ബി ബി ക്രീമും കോമ്പാക്ട് പൗഡറും ഒന്നും ഒരുപാടല്ലോ ഉപയോഗിക്കണം, അത് ഒന്നും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അന്നേരം തിരിച്ചാണെങ്കിൽ നമ്മൾ മീഡിയം ഷെയ്ഡ് ഉപയോഗിക്കും, കാരണം വൈറ്റ് ലൈറ്റ് ഷെയ്ഡ് ഉപയോഗിക്കുന്ന സമയത്ത് വല്ലാണ്ട് തിളക്കം കൂടുതലും. അപ്പൊ അതിന് വേണ്ടിയിട്ട് അതൊന്ന് കൺട്രോൾഡ് ആക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മള് മീഡിയം ഷെയ്ഡ് ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ കുറച്ചും കൂടി നല്ല കൺട്രോൾഡ് ആയിട്ട് കിട്ടും. ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് നേരെ മുഖം തഴുത്തി വെക്കും. മേക്കപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നണില്ല അല്ലേ? ലൈറ്റ് ആയിട്ടുള്ള മുഖം എങ്ങനെയായിരുന്നു, അതന്നെ ജസ്റ്റ് എന്ത് കിട്ടി, ഒരു പെർഫെക്റ്റ് ലുക്ക് മുഖത്ത് കൊണ്ടുവരാൻ പറ്റി. നമ്മൾ ബ്രൈഡൽ അല്ല ഇവിടെ കാണിക്കണേ, നോർമൽ ആയിട്ടുള്ള മേക്കപ്പ് ആണ് കാണിക്കുന്നത്. ഇനി കോമ്പാക്ട് പൗഡർ ഉപയോഗിച്ച് ജസ്റ്റ് അത്രയും മതി കേട്ടോ, അന്ന് ജസ്റ്റ് ഒന്ന് പൗഡർ ചെയ്ത് കൊടുത്ത്. ബ്രൈഡൽ ആണെങ്കിൽ നമ്മൾ ഒന്ന് രണ്ട് ലെയറും കൂടിയിട്ട് ഇടും, നന്നായിട്ട് ബ്രൈറ്റ്നെസ് കിട്ടണ്ടേ, എടുത്ത് കാണിക്കണ്ടേ. ബി ബി ക്രീം നന്നായിട്ട് അപ്ലൈ ചെയ്യും, കോമ്പാക്ട് പൗഡർ ഇടും, അതിന്റെ ഒപ്പം തന്നെ ബാക്കിയുള്ളത് അപ്ലൈ ചെയ്യുമ്പോൾ അത് മെയിൻറ്റൈൻഡ് ആയിട്ട് ബാലൻസ്ഡ് ആയിട്ട് പോകും. നമ്മള് ഇതിലുള്ള ക്രീം ഷെയ്ഡ് ഉണ്ട്, ഇതിലുള്ള ക്രീം ഷെയ്ഡ് വരുന്നുണ്ട്. ആ ക്രീം ഷെയ്ഡ് എടുത്തു കഴിഞ്ഞിട്ട് നമ്മള് ഹൈലൈറ്റർ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കും. അതേപോലെ തന്നെ ഇവിടെ നമ്മള് എവിടെയൊക്കെയാണോ ഡസ്കി ബ്രൗൺ അപ്ലൈ ചെയ്തത് അവിടെ മുകളിൽ നമ്മള് ഹൈലൈറ്റർ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കും. ഫുൾ മേക്കപ്പ് കഴിയുമ്പോഴേ നമുക്ക് അറിയുള്ളൂ. ഇനി ഐ ഷാഡ് അപ്ലൈ ചെയ്തു. ആ ഒരുപാട് നെറ്റി ഉണ്ട്, നമുക്ക് നെറ്റി ഇത്രേ കാണിക്കണ്ട, ഒന്ന് ഒതുക്കി കാണിക്കണം എന്ന് വെച്ചാൽ എന്ത് ചെയ്യണം, ബി ബി ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഇങ്ങനെയൊക്കെ ഈ മേക്കപ്പ് ചെയ്യുന്നവരെല്ലാവരും ബി ബി ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് നല്ലോണം തന്നെ കവറേജ് നന്നായിട്ട് കിട്ടുന്ന രീതിയിലാണ്. ഇവിടെയും ഡസ്കി ബ്രൗൺ ഇതേപോലെ അപ്ലൈ ചെയ്ത് മുകളിലേക്ക് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഉണ്ടാവും, നെറ്റി കൂടുതൽ, സുജിത് സാർ നോക്ക്, നെറ്റി കൂടുതൽ തോന്നില്ലേ നമുക്കത് കവർ ചെയ്ത് പോകും. അതിന്റെ താഴെ നമ്മള് ഹൈലൈറ്റർ യൂസ് ചെയ്ത് കൊടുക്കുക. യെസ്, ഇനി ഐഷാനാണ് ഐഷാഡോ, ഐഷാഡോ നല്ല ഭംഗിയായിട്ട് അപ്ലൈ ചെയ്ത് ഡ്രസ്സിനനുസരിച്ച് മാച്ച് ചെയ്ത് കൊണ്ടുവരും. അപ്പൊ ഇന്ന് മേക്കപ്പ് ചെയ്ത് വന്നവർ എത്ര പേരുണ്ടായിരുന്നു? രണ്ടാമത്തെയാണ് ബുള്ളറ്റ് ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞ ചെറിയ ലിപ്സ്റ്റിക് വരുന്നത്, വൈറ്റമിൻ ഇ ഉള്ളതാണ്. എന്താണ് ഇതേപോലെ നമ്മളിപ്പോ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അത് പൂം സ്ഥിരമായിട്ട് കയ്യിൽ വെക്കാനും ഉപയോഗിക്കാനും ഒക്കെ നല്ലതാണ്. ഇനി മൂന്നാമത്തെ വരുന്നതാണ് നമ്മുടെ മാറ്റ് ലിപ്സ്റ്റിക്ക്. മാറ്റ് ലിപ്സ്റ്റിക്ക് പല 6 ഷെയ്ഡിലാണ് മാറ്റ് ലിപ്സ്റ്റിക്ക് വരുന്നത്. പാന പോലെ നമുക്ക് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് തുറക്കാൻ പറ്റുന്നതാണ്. വൈറ്റമിൻ ഇ ഉണ്ട്, ഹൈലി പിഗ്മെന്റഡ് ആണ്, അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ചാലും കുടിച്ചാലും ഒന്നും പ്രശ്നമില്ല, അത് പോവില്ല, അങ്ങനെ തന്നെ ഇതിന്റെ ഷെയ്ഡ് നിൽക്കും. ട്രാൻസ്ഫറബിൾ ആണ്, പക്ഷെ വേറൊരു ടിഷ്യൂ അല്ലെങ്കിൽ കയ്യിലേക്കൊക്കെ ആയി കഴിഞ്ഞാൽ പോവും, പക്ഷെ ചുണ്ടത്തൊന്നും മുഴുവനായിട്ടും പോവില്ല. ലിക്വിഡ് ലിപ്സ്റ്റിക് ആണെങ്കിൽ ട്രാൻസ്ഫർ പ്രൂഫ് ആണ്, ട്രാൻസ്ഫർ ആവില്ല വേറൊരു സ്ഥലത്തേക്ക്. അപ്പൊ ഇത്രയും പ്രോഡക്ട്സ് നമുക്കുണ്ട്, അതിന്റെ കൂടെ തന്നെ നെയിൽ പെയിൻസ് ഉണ്ട്. പൂർത്തിയാക്കിക്കോളൂ, ചെയ്തോളൂ, ബാക്കിയുള്ളത് കേട്ടോ. ഐലൈനർ യൂസ് ചെയ്തോളൂ. ഐലൈനർ ആയിട്ട് ക്ഷീണം തോന്നുമ്പോൾ മുഖം നന്നായിട്ട് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്, മോയ്സ്ചറൈസ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം പുതിയ മേക്കപ്പ് റിമൂവർ വൈപ്സ്. അതിനേലും ഗംഭീരമായിട്ടാണ് വന്നേക്കുന്നത്.
പഴയ മേക്കപ്പ് റിമൂവർ വൈപ്സിലുള്ളേക്കാൾ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ആണ് ഈ മേക്കപ്പ് റിമൂവർ വൈപ്സിലുള്ളത്. ഇതില് ഒരുപാട് ഇൻഗ്രീഡിയൻസ് എങ്ങനെയുള്ളതുണ്ട്, സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതും സ്കിൻ നന്നായിട്ട് ഓലീവ് എക്സ്ട്രാക്ട് ഉണ്ട് നമുക്ക് പ്രായം കൂടുതൽ തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട്. വൈറ്റമിൻ ഇ ഉണ്ട്, ഗ്ലിസറിൻ ഉണ്ട്, അതേപോലെ തന്നെ ആൽക്കഹോൾ ഫ്രീ ആണ്, പാരബൻ ഫ്രീ ആണ്, നമുക്ക് ആർക്കും ഉപയോഗിക്കാം. പി എച്ച് ബാലൻസ്ഡ് ആണ്, പി എച്ച് ബാലൻസ് ചെയ്ത് തന്നേക്കുന്ന കാരണം തന്നെ സ്കിൻ നല്ല ഭംഗിയായിട്ട്. നെയിൽ പെയിൻ റിമൂവർ വൈപ്സ് ഉണ്ട്, നമ്മളെ നെയിൽ പെയിൻസ് റിമൂവ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആണ്. അതിലെ ഗ്ലിസറിൻ ഉണ്ട്, വൈറ്റമിൻ ഇ ഉണ്ട്, ആണ് അതിൽ ചേർത്തേക്കുന്നത്. അപ്പൊ 20 വയസ്സായിട്ട് ഇരിക്കാൻ താല്പര്യമുള്ളവർ ചുമ്മാ കൊണ്ട് നടക്കരുത്, ഇടയ്ക്കിടയ്ക്ക് നിൽക്കുന്ന സമയത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോ മേക്കപ്പ് കഴിഞ്ഞു അല്ലേ, ലിപ്സ്റ്റിക് അവിടുത്തെ ലൈറ്റ് ഒന്ന് ഇട്ടാലാ മേക്കപ്പ്.